വാർത്തകൾ വിശദമായി. സാമൂഹ്യ പ്രവർത്തക ദയാബായി കാഞ്ഞങ്ങാട്ട് അമ്മയും കുഞ്ഞും ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രി സൂപ്രണ്ടുമായി വിശദമായ ചർച്ച നടത്തിയ ശേഷമാണ് ദയാബായി മടങ്ങിയത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ തുറന്ന കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രി സാമൂഹ്യ പ്രവർത്തക ദയാബായി സന്ദർശിച്ച് ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ കണ്ട് ചർച്ച നടത്തി. നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടി പോരാടുമെന്നും ദയാബായി സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രി പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്തത് സംബന്ധിച്ച ചോദ്യത്തിന് ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാവുമെന്നാണ് സൂപ്രണ്ട് മറുപടി നൽകിയത്. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും എത്തുമെന്ന് ദയാബായി സൂപ്രണ്ടിനെ അറിയിച്ചു. അത് ഒരുപാടുള്ളത് കൊണ്ട് അത് പേടിച്ചിട്ടാണോ എന്തുകൊണ്ടാണ് ക്യാമ്പ് നടത്താത്തതെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു ന്യൂസ് കിട്ടി അമ്മയും കുഞ്ഞും ആശുപത്രി തുറന്നു എന്ന്. അതും തന്നിരിക്കുന്ന സമയത്തിൽ ഒത്തിരി കഴിഞ്ഞാണ്. എന്നാലും ഇവിടെ വന്ന് കണ്ടിട്ട് ഇവിടുത്തെ സ്ട്രക്ചറും ബിൽഡിങ്ങും എല്ലാം റിയലി ഗ്രേറ്റ്. പക്ഷേ സർവീസസ് എനിക്ക് തോന്നുന്നത് പോരാന്നാണ്. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കുറച്ച് സ്റ്റാഫൊക്കെ ഇവിടെയുണ്ട്. അവർ പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോഴേക്കും ഫുൾ പ്ലേസ്ഡ് ആകുമെന്ന്. അത് വെയിറ്റ് ചെയ്യാം. ഏതായാലും ഞാൻ നിരാഹാരവും സമരവും നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള സമരമെന്ന് വേണേൽ പറയാം, അല്ല മറ്റ് നടപടികൾ, അത് അവസാനിച്ചിട്ടില്ല. ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് കേട്ടത് ഇവിടെ വരാൻ ഇടയായത്. ഇനിയും കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയല്ല. കാരണം ഇത് ഇവിടെയുള്ളവരുടെ ഒരു മൗലികമായിട്ടുള്ള അവകാശം. വികസനം എന്ന് പറയുന്ന കുറേ സ്ട്രക്ചർ തട്ടിക്കൂട്ടുന്നതല്ല, ആളുകൾക്ക് ബേസിക് സർവീസാണ് ആദ്യമായിട്ട്. അമ്മയും കുഞ്ഞും ആശുപത്രി തുറക്കലടക്കം ആരോഗ്യ മേഖലയിൽ ജില്ലയിലെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആറുമാസങ്ങൾക്ക് മുൻപ് ദയാബായി സെക്രട്ടേറിയറ്റ് പടിക്കൽ 18 ദിവസങ്ങൾ നിരാഹാര സമരം നടത്തിയിരുന്നു. എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ചശിധർ സലീം, സന്ദേശം ചൌക്കി, സെക്രട്ടറി മുരളീധരൻ പടന്നക്കാട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൃഷ്ണദാസ്, അഹമ്മദ് കർമാണി, നാസർ ചാലിങ്കാൽ, മുഹമ്മദ് ഇച്ചിലിങ്കാൽ, അബ്ദുൽ ഖയ്യൂം, പ്രജീഷ് കണ്ടോത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.